രതീഷ് ബ്രദറിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നത്? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ രതീഷ് ബ്രദറെ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം യേശുവിനെ അറിഞ്ഞതാ. കാരണം ഞാൻ അതേപോലെ തകർന്നു പോയൊരു വ്യക്തിയാണ്. തകർന്നു എന്ന് പറഞ്ഞാൽ മാനസികമായും സാമ്പത്തികമായും എല്ലാം തകർന്നു പോയി. തകർന്നു പോയെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് ആലപ്പുഴയല്ല, ജനിച്ചു വളർന്നത് അവിടെ ഒരു കോളേജ് എസ് ഡി കോളേജിലാണ് ഞാൻ പഠിച്ചത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരു നിസ്സാര ഒരു വഴക്ക ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നതാണ്. എനിക്ക് ആ കാര്യത്തെ കുറിച്ച് എനിക്കറിയാം. ഞാൻ പറയാം, പ്രിയപ്പെട്ടവർ പറയട്ടെ, അദ്ദേഹത്തിന് ഫുട്ബോൾ കളി വലിയ താല്പര്യമാണ്. ആ ഫുട്ബോൾ കളിക്കുന്നതിനിടയ്ക്കുള്ള ഒരു ചെറിയ വാക്കുതർക്കം, അത് പിന്നീട് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയും അവിടുന്ന് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മാറി മറ്റു പല സ്ഥലങ്ങളിൽ താമസിക്കുകയും അങ്ങനെ അവസാനം ചേർത്തലയിൽ വന്ന് അവിടെ ഒരു വാടക വീടെടുത്ത് താൻ അവിടെ താമസിക്കാൻ തുടങ്ങി. തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയ വാക്ക്, ചെറിയ ഒരു കാര്യം തന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുമ്പോൾ ആരോ പറഞ്ഞ് അറിഞ്ഞാണ് അദ്ദേഹം സ്വർഗീയ വിരുന്നിന്റെ ഒരു മീറ്റിംഗിലേക്ക് കടന്നു ചെല്ലുന്നത്. ബ്രദറെ, ആ മീറ്റിംഗിൽ കടന്നു ചെല്ലുമ്പോൾ ബ്രദറിന് അവിടെ ഉണ്ടായ കാര്യത്തെ കുറിച്ച് പറയാമോ? മീറ്റിംഗ് കടന്നു ചെല്ലുമ്പോ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞ ഞങ്ങളുടെ വീടും പോയി, സാമ്പത്തികം പോയി, ജീവിതം തന്നെ മടുത്ത് മദ്യപാനത്തിനും അടിപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു സമയത്താണ് എന്നെ ഇങ്ങനെ കർത്താവിനെ അറിയാൻ ഇട വരുന്നത്. ആ സമയത്ത് ഞാൻ വരുമ്പം കേൾക്കുന്ന ഒരു വചനം ഇതാ, ഞാനന്ന് മീറ്റിംഗ് വരുമ്പോൾ കേൾക്കുന്ന ഒരു വചനം, അൻബ്രവർ പറയുന്നു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അന്നത് കേൾക്കുമ്പം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയത് എൻ്റെ ജീവിതം പോയി, ഞാനത് ഉപേക്ഷിച്ചു, പക്ഷെ എൻ്റെ കുടുംബമെങ്കിലും രക്ഷപ്രാപിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ ഞാൻ വിശ്വസിക്കുക. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞ് അത് പറഞ്ഞ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും മദ്യവും പിന്നെ ഞായറാഴ്ചയൊക്കെ ഫുള്ള് മദ്യത്തിൽ തന്നെയാണ്. അങ്ങനെ ജീവിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പെരിയ പെരിയ ഞാൻ വീണ്ടും ചർച്ചയിൽ പോകാൻ തുടങ്ങി. ഒരു സമാധാനം വന്ന് ചർച്ചയിൽ പോകാൻ തുടങ്ങി. വീണ്ടും ആ മദ്യപാനം എങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയത്തില്ല. കൂട്ടുകാർ വിളിക്കാതായി, മദ്യപാനത്തിന് വേണ്ടി വിളിക്കുന്ന കൂട്ടുകാർ വിളിക്കാതായി. അങ്ങനെ ജീവിതത്തിൽ നിന്ന് മദ്യം മാറിപ്പോയപ്പോ തന്നെ കിട്ടുന്ന വരുമാനം വീട്ടിൽ കൊടുക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഒരു മുറിക്കകത്ത്, അടഞ്ഞു കിടന്ന ഒരു മുറിക്കകത്ത് നമ്മൾ പോയി ഒരു ലൈറ്റ് ഇടുമ്പോൾ അവിടുത്തെ പ്രാണികളൊക്കെ ഓടി ഒളിക്കുന്നത് പോലെ ലോകത്തിന്റെ വെളിച്ചമായ യേശു ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ മദ്യപാനം വിട്ടുമാറി, അസമാധാനം വിട്ടുമാറി, ജീവിത തകർച്ച വിട്ടുമാറി, അവരെ സമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതെല്ലാം കർത്താവ് ആ ഓട്ടകളെല്ലാം അടച്ച് തങ്ങൾ വചനം പറയുന്ന പോലെ നിന്റെ അധ്വാന ഫലം നീ തിന്നുമെന്ന് പറയുന്ന അതേ ആ വാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് തന്റെ ജീവിതത്തെ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായി. തന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ, ഗർഭവതി ആയിരിക്കുമ്പോൾ 7-ാം മാസത്തിലെ സ്കാനിങ്ങിൽ വെച്ചാണ് അല്ലെ സിസ്റ്ററെ, ഡോക്ടർ ഒരു വളരെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യം ഇവരോട് പറഞ്ഞു. ആ പറഞ്ഞ അതൊന്ന് പറയാമോ സിസ്റ്റർ? പറഞ്ഞാട്ടെ. സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത് കുഞ്ഞിന്റെ ഇടതുവശത്തെ കിഡ്നി കാണുന്നില്ലെന്നാ പറഞ്ഞത്. ഇടതുവശത്തെ കിഡ്നി കാണുന്നില്ലെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല ഇടതുവശത്തെ കിഡ്നി കാണുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങള് ഭയങ്കര വിഷമായി. ഞങ്ങൾക്ക് അന്നേരം ഞാൻ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേ തന്നെ പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ കേര് വന്നപ്പോ എന്നോട് ചോദിച്ചു എന്താന്ന്. ഞാൻ അവന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ റിപ്പോർട്ട് ഇങ്ങനെ നീട്ടി പിടിച്ചോണ്ട ഞാൻ പറയണത്. അന്നേരം തന്നെ അത് മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ഹൃദയത്തിൽ വലിയൊരു സമാധാനം കർത്താവ് തന്നു. പിന്നെ അതില് റിപ്പീറ്റ് സ്കാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്ത മാസത്തിൽ ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയി ആ റിപ്പോർട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ, ഈ സ്കാനിന്റെ അകത്ത് ഒരു കുഴപ്പവും ഇല്ല, ഇതിലാരെ പറഞ്ഞേ ഒരു കിഡ്നി ഇല്ല എന്ന്. കർത്താവോടെ പുതിയത് സൃഷ്ടിച്ച് തന്നു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 7-ാം മാസം സ്കാൻ ചെയ്യുമ്പോൾ ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഒരു കിഡ്നി ഇല്ല. എന്നാൽ അടുത്ത മാസം അവർ റിപ്പീറ്റ് സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ കിഡ്നി, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ കിഡ്നി കർത്താവ് സൃഷ്ടിച്ചു കൊടുത്തു.